നമസ്കാരം. പ്രധാന വാർത്തകൾ. കായംകുളം അഗ്നിരക്ഷാ നിലയത്തിന് അത്യാധുനിക റെസ്ക്യൂ ഉപകരണങ്ങളോട് കൂടിയ വാഹനം അനുവദിച്ചു. 70 ലക്ഷം രൂപയുടെ വാഹനവും അനുബന്ധ ഉപകരണങ്ങളും അനുവദിച്ചത് യു പ്രതിഭ MLA മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന്. മോട്ടോർ വാഹന വകുപ്പ് ജില്ലയിലെ പരാതി പരിഹാര അദാലത്ത് വാഹനീയം 2022 നടത്തി. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പെർമിറ്റും ഡ്രൈവ് ചെയ്തയാളുടെ ലൈസൻസും റദ്ദാക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. റംസാൻ മാസത്തിലെ 27-ാം രാവും അവസാന വെള്ളിയാഴ്ചയും അപൂർവ സമന്വയത്തിൽ പ്രാർത്ഥനാ നിർഭരമായി വിശ്വാസികൾ. വേനൽമഴയിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം. സർക്കാർ പ്രഖ്യാപനം നടപ്പാക്കുന്നില്ലെന്ന് UDF ജില്ലാ കമ്മിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. കായംകുളം അഗ്നിരക്ഷാ നിലയത്തിന് അത്യാധുനിക റെസ്ക്യൂ ഉപകരണങ്ങളോട് കൂടിയ വാഹനം അനുവദിച്ചതായി യു പ്രതിഭ MLA അറിയിച്ചു. MLA മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് 70 ലക്ഷം രൂപയുടെ വാഹനവും അനുബന്ധ ഉപകരണങ്ങളും അനുവദിച്ചത്. കായംകുളം അഗ്നിരക്ഷാ നിലയത്തിന് അത്യാധുനിക റെസ്ക്യൂ ഉപകരണങ്ങളോട് കൂടിയ വാഹനം അനുവദിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അറിയിച്ചു. MLA മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് 70 ലക്ഷം രൂപയുടെ വാഹനവും അനുബന്ധ ഉപകരണങ്ങളും അനുവദിച്ചിരിക്കുന്നത്. വലിയ അത്യാഹിതങ്ങളെ നേരിടുന്നതിനുള്ള 69 അത്യാധുനിക റെസ്ക്യൂ ഉപകരണങ്ങൾ വാഹനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വൈദ്യുതി തടസ്സമുള്ള അപകട സ്ഥലങ്ങളിൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കുവാനായി ജനറേറ്റർ, അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ഹൈഡ്രോളിക് റെസ്ക്യൂ കട്ടർ, കോമ്പി കട്ടർ, ഹൈഡ്രോളിക് ജാക്ക് എന്നിവ വാഹനത്തിലുണ്ട്. പുക തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി എക്സ്ഹോസ്റ്റ് ബ്ലോവർ, ഭാരമുള്ള വാഹനങ്ങൾ ഉയർത്തുന്നതിന് ന്യൂമാറ്റിക് ബാഗ്, അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ കെട്ടിവലിക്കുന്നതിന് കേബിൾ വിഞ്ച്, വൈദ്യുതി തടസ്സമുള്ള സ്ഥലങ്ങളിൽ വെളിച്ചമെത്തിക്കുന്നതിന് ടവർ ലൈറ്റ്, ഹൈഡ്രോളിക് പവർ യൂണിറ്റ്, ഹൈഡ്രോളിക് കട്ടർ, അലൂമിനിയം ടെലിസ്കോപ്പ് ലാഡർ, സെർച്ച് ലൈറ്റ്, മൾട്ടി ഗ്യാസ് ഡിറ്റക്ടർ, ന്യൂമാറ്റിക് ലീക്ക് സീലിംഗ് കിറ്റ്, ചെയിൻ സോഗ്, വാക്കി ടോക്കി, കോൺക്രീറ്റ് ബ്രേക്കർ, ഫയർ ബെൽ തുടങ്ങിയ ഉപകരണങ്ങൾ വാഹനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം. മാവേലിക്കര നഗരസഭയിൽ ഫയൽ അദാലത്ത് നടന്നു. ചെയർമാൻ KV ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മാവേലിക്കര നഗരസഭയിൽ ഫയൽ അദാലത്ത് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ നമുക്ക് നിയമപരമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ നഗരസഭയിൽ നമുക്ക് ചെയ്തു തരാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ഞാൻ ഇത് ഈ അദാലത്ത് ഏറ്റവും നന്നായി പരിഹാരം കാണണം എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ് അധ്യക്ഷയായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അനി വർഗീസ് സ്വാഗതം പറഞ്ഞു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് പ്രായിക്കര, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശാന്തി അജയൻ, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമയമ്മ വിജയകുമാർ, കൌൺസിലർമാരായ മനസ് രാജൻ, നഗരസഭാ സെക്രട്ടറി മേഘ മേരി കോശി, സൂപ്രണ്ട് ജി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ കായംകുളം ഓണാട്ടുകര മേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ 200-ാം പരിപാടിയിൽ ഉൾപ്പെടുത്തി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ സംസ്ഥാനത്തൊന്നാകെ നടപ്പാക്കുന്ന ബൃഹത്തായ പദ്ധതിയായ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ കായംകുളം ഓണാട്ടുകര മേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്ഘാടനം നടന്നു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം 21-ാം വാർഡ് കൗൺസിലർ ബിജു നസറുള്ള അധ്യക്ഷത വഹിച്ചു. ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജി സുജ പദ്ധതി വിശദീകരണം നടത്തി. കേന്ദ്രത്തിൽ നിന്നും പുതിയതായി വിപണനം ചെയ്യുന്ന തേൻ, EM കമ്പോസ്റ്റ് എന്നീ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പനയും ഇതിനോടനുബന്ധിച്ച് നടന്നു. സംയോജിത കൃഷി സമ്പ്രദായത്തിന്റെ ഭാഗമായി താറാവിന്റെ വിൽപ്പനയും ഇതോടൊപ്പം ആരംഭിച്ചു. കുടുംബശ്രീ അംഗങ്ങൾക്ക് പച്ചക്കറി കൃഷിയുടെ പരിശീലനവും നൽകി. CDNet ന്യൂസ്, കായംകുളം.
മോട്ടോർ വാഹന വകുപ്പ് ജില്ലയിലെ പരാതി പരിഹാര അദാലത്ത് വാഹനീയം 2022 ആലപ്പുഴയിൽ സംഘടിപ്പിച്ചു. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പെർമിറ്റും ഡ്രൈവ് ചെയ്തയാളുടെ ലൈസൻസും റദ്ദാക്കുമെന്ന് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. റോഡുകളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുടെ ട്രയൽ ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ അദാലത്തിൽ പരിഗണിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ജില്ലയിലെ പരാതി പരിഹാര അദാലത്തായ വാഹനീയം 2022 ആലപ്പുഴയിൽ സംഘടിപ്പിച്ചു. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പെർമിറ്റും ഡ്രൈവ് ചെയ്തയാളുടെ ലൈസൻസും റദ്ദാക്കുമെന്ന് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. നീതിപൂർവമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പൊ അത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നടപ്പിലാക്കാനുള്ള സംവിധാനം കേരളത്തിലെ 14 ജില്ലകളിലും പൂർത്തിയായി വരികയാണ്. അതിപ്പോ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ക്രിമിനൽ കുറ്റങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ വാഹനങ്ങളെയാണ്. 2-വീലറുകള്, കാറുകള്, അതുപോലെ മറ്റു വാഹനങ്ങൾ, അത് മയക്കുമരുന്നുകൾ കടത്താനായാലും നമ്മുടെ പല കൊലപാതകങ്ങളുടെയും പിന്നിലും ഒന്നുകിൽ മോട്ടോർ ബൈക്കിൽ സഞ്ചരിച്ചു പോയി ആളുകളെ ആക്രമിക്കുക. ക്രിമിനൽ കുറ്റങ്ങൾക്ക് വാഹനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇനി മുതൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തും. കെട്ടിക്കിടക്കുന്ന പരാതികളിൽ തീർപ്പുണ്ടാക്കുന്നതിന് തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ എത്തുന്നതിന് ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് വകുപ്പ് ജനങ്ങളിലേക്ക് ചെന്ന് പരാതി പരിഹാര നടപടികൾ സ്വീകരിക്കുന്നത്. ജനങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ള വകുപ്പുകളിലൊന്ന് എന്ന നിലയിൽ സേവനങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപേക്ഷകളിൽ തീരുമാനം അനിശ്ചിതമായി നീളുന്ന സ്ഥിതി ഇനി ഉണ്ടാകില്ല. നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മോട്ടോർ വാഹന നിയമങ്ങൾ കൂടുതൽ സുഗമമായി നടപ്പാക്കും. റോഡുകളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുടെ ട്രയൽ ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ടാക്സി തൊഴിലാളി ഹബീബിന് ഓൾ ടാക്സി സഹകരണ സംഘവും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നൽകുന്ന ധനസഹായം മന്ത്രി കൈമാറി. ചടങ്ങിൽ എച്ച് സലാം MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എ മാരിഫ് MP മുഖ്യ അതിഥിയായി. തോമസ് കെ തോമസ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ S ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ്, നികുതി സംബന്ധമായ വിഷയങ്ങൾ, ദീർഘകാലമായി തീർപ്പാക്കാത്ത ഫയലുകൾ, ചെക്ക് റിപ്പോർട്ടുകൾ, ഉപയോഗശൂന്യമായ വാഹനങ്ങളുടെ RC ക്യാൻസലേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ അദാലത്തിൽ പരിഗണിച്ചു. ഓൺലൈൻ സേവനങ്ങൾക്കായി അദാലത്ത് വേദിയിൽ ഈ സേവാ കേന്ദ്രവും ഒരുക്കിയിരുന്നു. കായംകുളം നഗരസഭ 31 വാർഡിലെ ശ്രീനാരായണ സെന്റർ സ്കൂളിന് സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിൽ പോളയും പായലും വൻതോതിൽ അടിയുന്നത് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. പോളയും പായലും കെട്ടിക്കിടന്ന് തോടിന്റെ ഒഴുക്ക് സ്തംഭിച്ചതിനാൽ വെള്ളം സമീപത്തെ പുരയിടങ്ങളിലേക്ക് കയറുകയാണ്. കായംകുളം നഗരസഭ 31 വാർഡിലെ ശ്രീനാരായണ സെന്റർ സ്കൂളിന് സമീപത്തുകൂടി ഒഴുകുന്ന തോടിൽ പോളയും പായലും വൻതോതിൽ അടിയുന്നത് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു. കഴിഞ്ഞ 3 വർഷമായി ഈ തോടിന് പടിഞ്ഞാറേക്കര കിടക്കുന്നവര് ഈ പോളയും പായലും വന്ന് തിങ്ങി വെള്ളപ്പൊക്കം വന്ന് വരുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഫൗണ്ടേഷൻ വരെ മുങ്ങി 8-10 ദിവസം വീട് മാറി താമസിക്കേണ്ട ഗതികേട്ടിലാണ്. ഈ അധികാരികളെല്ലാം എത്ര പറഞ്ഞാലും ആരും ശ്രദ്ധിക്കാറില്ല. ഞങ്ങളുടെ ഈ ദുഃഖങ്ങൾ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഈ പോള നീക്കം ചെയ്യുന്നതിനും ഇതിൻ്റെ സൈഡ് പാഴ കെട്ടുന്നതിനും വേണ്ട നടപടി ഉണ്ടാകണം. പോളയും പായലും കെട്ടിക്കിടന്ന് തോടിന്റെ ഒഴുക്ക് സ്തംഭിച്ചതിനാൽ വെള്ളം സമീപത്തെ പുരയിടങ്ങളിലേക്ക് കയറുകയാണ്. ഉയരത്തിൽ പാർശ്വഫിത്തി ഇല്ലാത്തത് ദുരിതം ഇരട്ടിയാക്കുന്നു. വെള്ളക്കെട്ട് ഒഴിയാത്ത സാഹചര്യമുള്ളതിനാൽ വീടും വസ്തുവും ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചവരും നാട്ടുകാരിലുണ്ട്. പായല് നടന്നു പോകാവുന്ന രീതിയിലാണ് ഈ പായൽ ഇവിടെ വളർന്ന് നിൽക്കുന്നത്. നമുക്കിവിടെ പിച്ചിങ് എത്രയും പെട്ടെന്ന് പിച്ചിങ് കെട്ടിത്തരേണ്ടതാണ് അധികാരികൾ. ഈ വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ ഇടിച്ചു കുത്തിയാണ് വെള്ളം വീടുകളിലേക്ക് കയറുന്നത്. ജനങ്ങൾക്ക് ആകപ്പാട് കൊതുക് ശല്യവും എല്ലാം കൊണ്ട് ഇവിടെ മെല്ലുകൊണ്ട് ഇവിടെ ആൾക്കാർക്ക് അടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഈ പായലിങ്ങനെ കിടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിച്ചിങ്ങും കെട്ടി എല്ലാം ഞങ്ങൾക്ക് റെഡിയാക്കി തരണം. വൻതോതിലാണ് പോളയും പായലും ഇവിടെ അടിഞ്ഞിരിക്കുന്നത്. തോട് ഇത്തരത്തിലായിട്ട് മാസങ്ങളായെന്ന് നാട്ടുകാർ പറയുന്നു. പോളയും പായലും കുന്നുകൂടി കിടന്ന് തോടിന്റെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ച സ്ഥിതിയിൽ മാലിന്യ നിക്ഷേപവും കൂടിയിട്ടുണ്ട്. മഴക്കാലമാകുന്നതോടെ പ്രദേശത്തെ വീടുകളിലും പുരയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുകയും ചെയ്യുന്നതോടെ പൊതുജന ആരോഗ്യത്തിന് വൻ ഭീഷണിയാണ്
ഇവിടെ ഉയരുന്നത്. പിച്ചിങ് കെട്ടി തരാന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ വന്ന് അളന്നിട്ട് പോയി. ഇതുവരെയായിട്ടും നമുക്ക് അതിനൊരു പ്രതിവിധിയില്ല. പോള വന്ന് അടിഞ്ഞുകൂടി ഇങ്ങനെ കിടക്കുന്ന 3 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നത്. മഴ പെയ്യുമ്പോഴാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് ഇത് കുഴപ്പമില്ല, മഴ പെയ്യുമ്പോഴാണ് ഞങ്ങൾ ഇതിനകത്ത് ഈ ദുരിതം അനുഭവിക്കുന്നത്. പൊള്ള മാലിന്യങ്ങളും പോളയും ഇതെല്ലാം അടിഞ്ഞുകൂടി ഞങ്ങളുടെ പെരയുടെ 4 വശവും കൂടെ ഒഴുകി പെരയ്ക്കാണ് ഞങ്ങൾക്ക് പെരയുടെ ഫൗണ്ടേഷൻ എല്ലാം തെളിയുക. തോട്ടിലെ ഒഴുക്ക് നിലച്ചത് കൊതുകുകൾ പെരുകുന്നതിനും ഇടയാക്കുന്നുണ്ട്. നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. സിഡിനെറ്റ് ന്യൂസ് കായംകുളം. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിലെ അവധിക്കാല ക്യാമ്പ് 9 ദിവസങ്ങൾ പിന്നിട്ടു. ക്യാമ്പിൽ ഗുരു നിത്യചൈതന്യയതിയുടെ ശിഷ്യനും എഴുത്തുകാരനും ചിന്തകനുമായ ഷൗക്കത്ത് മുഖ്യ അതിഥിയായെത്തി. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അവധിക്കാല ക്യാമ്പ് 9 ദിവസങ്ങൾ പിന്നിട്ടു. ക്യാമ്പിൽ ഗുരു നിത്യചൈതന്യയുടെ ശിഷ്യനും എഴുത്തുകാരനും ചിന്തകനുമായ ഷൗക്കത്ത് മുഖ്യ അതിഥിയായി എത്തി. പ്രായത്തിൽ മുതിർന്നവരായിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം മുതിർന്നവർ പറയുന്നത് കുട്ടികളെ അനുസരിക്കേണ്ടതില്ല എന്നാണ് കുട്ടികളെ പഠിപ്പിക്കുക. അങ്ങനെയാണല്ലോ, നമ്മൾ ഭഗവത്ഗീത വായിച്ചിട്ടുള്ളവർക്കറിയാം, കൃഷ്ണൻ അർജുനനോട്, അർജുനൻ കുട്ടിയൊന്നുമല്ല, അർജുനനോട് ഉപദേശം മുഴുവൻ കൊടുത്തിട്ട് ഇനി ഞാൻ പറയുന്നത് പോലെ പോയി ചെയ്യുമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഭഗവത്ഗീത വായിച്ചവർക്കറിയാം, ഞാൻ പറയാനുള്ളത് നിന്നോട് പറഞ്ഞു, ഇനി നീ ഇതെല്ലാം മുഴുവൻ കേട്ട് ആലോചിച്ച് നന്നായിട്ട് ആലോചിച്ചിട്ട് നിനക്ക് 100% ശരി എന്ന് ഉറപ്പുള്ളത് ചെയ്യുമെന്നാണ് പറഞ്ഞു. വേണമെങ്കിൽ കൃഷ്ണന് നേരിട്ട് പറയാം, നീ പോയിട്ട് അങ്ങ് നിന്നാ പോയി യുദ്ധം ചെയ്യുമെന്നൊക്കെ പറയാം, അങ്ങനെയല്ല പറഞ്ഞു. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മുടെ ഒരു പ്രശ്നം, ഒരു ഇത്തിരി അങ്ങ് പ്രായമാകുമ്പോൾ നമ്മളങ്ങ് തെറ്റിദ്ധരിക്കുകയാണ്, നമ്മൾ വിവരമുള്ളവരായിപ്പോയി. ആ ഒരു തിരുത്തലാണ് ആദ്യം മുതിർന്നവർക്ക് ഉണ്ടാവേണ്ടത്. പ്രായം കൂടിയത് കൊണ്ടല്ല, അറിവുള്ളത് കൊണ്ടാണ് പണ്ടുള്ള കാലത്ത് മുതിർന്നവരെ, പ്രായം കുറഞ്ഞവര് റെസ്പെക്റ്റ് ചെയ്തിരുന്നത്. അറിവ് എന്ന് പറയുന്നത് വായ്മൊഴിയായിട്ടാണ് പണ്ട് കാലത്ത് ആളുകൾ ഇങ്ങനെ വായ്മൊഴിയായിട്ടാണ് തുടർന്നു വന്നിരുന്നത്. മാറുന്ന സമൂഹത്തിന്റെ ഭാഗമാകുവാൻ എല്ലാവരും പ്രാപ്തരാകണമെന്ന് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. തുടർന്ന് വിനോദ പരിപാടികൾ നടന്നു. ഗായത്രി വിദ്യാമന്ദിറിലെയും ക്യാമ്പും വേറിട്ടതായി. അധ്യാപികമാർക്കൊപ്പം തയ്യാറാക്കിയ വെജിറ്റബിൾ പെയിന്റിംഗ് ആയിരുന്നു കൊച്ചുകുട്ടികളുടെ ക്യാമ്പിന്റെ മുഖ്യ ഇനം. ക്യാമ്പിന് ഗായത്രി സ്കൂൾ ചെയർമാൻ സി ഷാജി, ട്രഷറർ ജോസ് ജോർജ്, പ്രിൻസിപ്പൽ ലീന ശങ്കർ, ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ, ഡയറക്ടർ സി എസ് നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും. സിഡിനെറ്റ് ന്യൂസ് കായംകുളം. മെയ് 4-5 തീയതികളിൽ കായംകുളത്ത് നടക്കുന്ന SFI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കായംകുളം പാർക്ക് മൈതാനിയിൽ വെച്ച് സാംസ്കാരിക വിദ്യാഭ്യാസ സെമിനാർ നടത്തുന്നു. അഡ്വക്കേറ്റ് KH ബാബുജാൻ അധ്യക്ഷനാകുന്ന സെമിനാർ ബഹുമാനപ്പെട്ട സാംസ്കാരിക സിനിമ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ചിത്രകാരൻ ഡോക്ടർ KN ഗണേശ് വിഷയാവതരണം നടത്തും. ജനകീയ കവി മുരുകൻ കാട്ടാക്കട, ഡോക്ടർ MA സിദ്ദിഖ് എന്നിവർ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തും. റംസാനിലെ 27-ാം രാവ് വിശ്വാസികൾ പ്രാർത്ഥനാനിരതമായി ആചരിച്ചു. കായംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും മസ്ജിദുകളിൽ വിശ്വാസികളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. وأشهد أن سيدنا ونبينا محمدًا عبده ورسوله. റംസാനിലെ 27-ാം രാവിൽ കായംകുളത്തെയും പരിസര പ്രദേശങ്ങളിലെയും മസ്ജിദുകളിൽ വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. റംസാനിലെ അവസാനത്തെ 10-ലെ ഒറ്റയിട്ട രാവിലാണ് വിശ്വാസികൾ 1000 മാസത്തേക്കാൾ പുണ്യം ലഭിക്കുന്ന ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ ലൈലത്തുൽ ഖദറിന് ഏറെ സാധ്യത കൽപ്പിക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണ് 27-ാം രാവ്. 27-ാം രാവും വിശ്വാസികൾ ഏറെ പുണ്യമായി കരുതുന്ന വെള്ളിയാഴ്ച രാവും ഒന്നിച്ചു വന്നതോടെയാണ് ഇപ്രാവശ്യം പള്ളികളിൽ വിശ്വാസികളുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ടായത്. റംസാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ രാവെന്ന പ്രത്യേകത കൂടി ഇപ്രാവശ്യമുണ്ട്. 27 പൂർത്തിയാക്കി വിശ്വാസികൾ ഇന്ന് അവസാന വെള്ളിയാഴ്ചയിൽ ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 27 ദിനരാത്രങ്ങളായി വിശ്വാസികൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിസ് ഉമറുൽ ഫാറൂഖ് 27 ദിവസം കൊണ്ട് 30 ജുസൂ പൂർത്തിയാക്കി തറാഹീ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ഇന്നലെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 1000 മാസങ്ങളേക്കാൾ പുണ്യദിനമായ ലൈലത്തുൽ ഖദർ റംസാൻ മാസത്തിന്റെ അവസാനത്തെ ഒറ്റപ്പെട്ട രാവുകളിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വിശ്വാസികൾ ഉറങ്ങാതെ പ്രാർത്ഥനകളിൽ മുഴുകി
രാത്രി മുതൽ പുലരും വരെ പള്ളികളിലും വീടുകളിലും ഖുറാൻ പാരായണങ്ങളിലും മറ്റും മുഖരിതരായി. വിശുദ്ധ ഖുറാൻ അവതരിപ്പിച്ചതായി അനുമാനിക്കുന്നത് 27 രാവിലാണെങ്കിലും അവസാനത്തെ 10 എല്ലാ ഒറ്റപ്പെട്ട രാവുകളെയും വിശ്വാസി സമൂഹം ശ്രേഷ്ഠതയോടെയാണ് പരിഗണിക്കുന്നത്. സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ദാനധർമ്മങ്ങളും വ്രതാനുഷ്ഠാനവും പൂർത്തീകരിച്ച് സമഭാവനയോടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ മാനവ കുലത്തെ ഒന്നായി കണ്ടുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒന്നും ചിന്തകളില്ലാതെ അതിനൊക്കെ അതീതമായി ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശം വീണ്ടും പുതുക്കിക്കൊണ്ടാണ് റമദാൻ കടന്നു പോകുന്നത്. വിവിധ പള്ളികളിൽ നടന്ന പ്രത്യേക നമസ്കാര ചടങ്ങുകൾക്ക് വിശ്വാസികളുടെ ഒഴുക്കായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 റമദാനുകളിലും കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് പള്ളികൾ അടച്ചിട്ടിരുന്നു. പഴയ പ്രതാപത്തോടെ ഇത്തവണ റമദാനിൽ പള്ളികൾ ഉണർന്നത് എല്ലാവർക്കും ആനന്ദം പകരുന്നതായി. റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച കായംകുളം മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ 2000 വിശ്വാസികൾ ജുമാ നമസ്കാരത്തിന് എത്തി. ജുമാ നമസ്കാരത്തിന് ശേഷം ജമാഅത്ത് കമ്മിറ്റി നടത്തിയ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ വിശദീകരിച്ചു. റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച കായംകുളം മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ 2000 വിശ്വാസികളാണ് ജുമാ നമസ്കാരത്തിന് എത്തിച്ചേർന്നത്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഈ വർഷം എല്ലാ പള്ളികളും ഇന്ത്യ ഒട്ടുക്കുള്ള ലോകം മുഴുവനുള്ള മൊത്തം പള്ളികളും ഏതെല്ലാം രീതിയിൽ ആഘോഷിക്കുന്നുവോ അതേ രീതിയിൽ തന്നെ കായംകുളം മുസ്ലിം ജമാഅത്തും മുൻപന്തിയിൽ നിന്നുകൊണ്ട് റമദാനെ വരവേൽക്കുകയും പള്ളി ജനനിബിഡമായ രീതിയിൽ എല്ലാ വിശ്വാസികളും യഥാസമയങ്ങളിൽ വന്ന് നമസ്കാരം തറാവീഹും ഇത്ര ഉൾപ്പെടെ നമസ്കരിച്ചുകൊണ്ട് 27 പൂർത്തീകരിച്ച് ഇൻഷാ അള്ളാഹ് ഇന്ന് 27 നോമ്പാണ്. 2 കൊണ്ട് നോമ്പ് അവസാനിക്കുകയാണ്. ഇമാം ജലാലുദ്ദീൻ മൗലവി, അസിസ്റ്റന്റ് ഇമാം അജ്മൽ മുസ്ലിയാർ, മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ജുമുഅ നിസ്കാരത്തിന് ശേഷം ജമാഅത്ത് കമ്മിറ്റി നടത്തിയ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ വിശദീകരിച്ചു. സെക്രട്ടറി ഇ എ സമീർ, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സമീർ, ഇമാം ജലാലുദ്ദീൻ മൗലവി, ജോയിന്റ് സെക്രട്ടറി ഷാനവാസ്, ട്രഷറർ താജുദ്ദീൻ ദുണ്ടിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ നിജി, റഫീഖ്, കൊച്ചുമോൻ, സലീം ചിറയിൽ, സമീർ, അബ്ദുൽ വാഹിദ് എന്നിവർ സംസാരിച്ചു. അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം, ഈ വർഷം എല്ലാ പള്ളികളും സജീവമായിരുന്നു. ജനങ്ങൾ ഈ അവസാന റമദാനിലെ അവസാന വെള്ളിയാഴ്ച ധാരാളം ആളുകൾ, സത്യവിശ്വാസികൾ പള്ളികളിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയും സന്ദേശമാണ് നോമ്പും പെരുന്നാളും. യൂത്ത് കോൺഗ്രസ് കായംകുളം പണിപ്പുര യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണവും കുടുംബസംഗമവും നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് കായംകുളം പണിപ്പുര യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണവും കുടുംബസംഗമവും നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു. റമദാൻ മാസം നമ്മോട് മണിക്കൂറുകൾ കഴിയുമ്പോൾ 29 ദിവസങ്ങളുടെ 30 ദിവസങ്ങളുടെ നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയും. ശരീരവും മനസ്സും ശുദ്ധീകരിച്ച ഇസ്ലാം മതവിശ്വാസികൾ ആത്മാദത്തിന്റെ ആഘോഷമായി ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. ഇവിടെ ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് മാനവരാശി നേടുന്നത് ശാരീരിക ഇച്ഛകളിൽ നിന്നും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അധമമായിട്ടുള്ള എല്ലാ ചിന്തകളിൽ നിന്നും പോലും മോചിതരായി ഭക്തി നിർഭരമായ മനസ്സോടെ ശരീരവും മനസ്സും സൃഷ്ടാവായ ദൈവത്തിനോട് അള്ളാഹുവിന് സമർപ്പിച്ച് ഈ ദിനരാത്രങ്ങൾ മുസ്ലിം മതവിശ്വാസികൾ സംസ്കരണം നടത്തി മുന്നോട്ട് പോവുകയാണ്. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സമീർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PS അഷ്കർ സ്വാഗതം പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി AP ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്നലെ എന്തായാലും ശ്രീ അഷ്കറും ഷാനവാസും എല്ലാം വന്നിട്ട് നമ്മുടെ ഈ പുണ്യകർമ്മങ്ങളുടെ 3rd ഘട്ടമായിട്ട് ഇത് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ പലരുമായും ബന്ധപ്പെട്ടു, വളരെ പെട്ടെന്ന് തന്നെ സുമനസ്സുകൾ സഹായിച്ചു. നിങ്ങളുടെയൊക്കെ കൈകളിലേക്ക് ഇതൊന്നും വലിയ ഇതല്ല, എന്നാലും ഞങ്ങളെക്കൊണ്ട് ഒക്കുന്ന സഹായം, നമ്മളെല്ലാവരും എല്ലാം നിറഞ്ഞവരല്ല, നമുക്കെല്ലാം ബുദ്ധിമുട്ടുകളുള്ളവരാണ്. നമുക്കറിയാം എത്രയോ പേര് നമ്മുടെ മുന്നിലേക്ക് സഹായങ്ങൾ അഭ്യർത്ഥിച്ച് വരുമ്പോൾ അവരുടെ ദയനീയ മുഖം കാണുമ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചു പോകും, നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. നോർത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജു മുക്കിൽ, എം നൌഫൽ, അസിം നാസർ, കെ തങ്ങൾകുഞ്ഞ്, ഷാനവാസ്, NK മുജീബ്, ഹാഷിർ പുത്തൻകണ്ടം, അൻസാർ ഹസൻ, റൈസൽ റഹീം തുടങ്ങിയവർ സംസാരിച്ചു.
കൃഷിവകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ പ്രചരണാർത്ഥം ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ നിന്നും തുടങ്ങി പനച്ചമൂട് വരെ ഒരു വിളംബര ജാഥ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 നടത്തും. പങ്കെടുക്കാൻ താല്പര്യമുള്ള കർഷകർ കൃത്യം 2:30 തന്നെ പഞ്ചായത്തിൽ എത്തിച്ചേരണമെന്ന് അധികൃതർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ 200-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ സംസ്ഥാനത്തൊന്നാകെ നടപ്പാക്കുന്ന ബൃഹത്തായ പദ്ധതിയായ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ കായംകുളം ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്ഘാടനം നടന്നു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം 21-ാം വാർഡ് കൌൺസിലർ ബിജു നസറുള്ള അധ്യക്ഷത വഹിച്ചു. ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജി സുജ പദ്ധതി വിശദീകരണം നടത്തി. കേന്ദ്രത്തിൽ നിന്നും പുതിയതായി വിപണനം ചെയ്യുന്ന തേൻ, EM കമ്പോസ്റ്റ് എന്നീ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പനയും ഇതിനോടനുബന്ധിച്ച് നടന്നു. സംയോജിത കൃഷി സമ്പ്രദായത്തിന്റെ ഭാഗമായി താറാവിന്റെ വിൽപ്പനയും ഇതോടൊപ്പം ആരംഭിച്ചു. കുടുംബശ്രീ അംഗങ്ങൾക്ക് പച്ചക്കറി കൃഷിയുടെ പരിശീലനവും നൽകി. CD ന്യൂസ് കായംകുളം. വേനൽ മഴയിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പാകുന്നില്ലെന്ന് UDF ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. പിണറായി സർക്കാരിന്റെ കർഷകരോടുള്ള സമീപനത്തിൽ പ്രതിഷേധിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ സമരങ്ങൾക്ക് രൂപം നൽകും. വേനൽ മഴയിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ UDF ജില്ലാ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നും UDF ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ സർക്കാരിന്റെ കർഷകരോടുള്ള സമീപനത്തിൽ പ്രതിഷേധിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. സിൽവർ ലൈൻ ബിരുദ സമരത്തിന്റെ പ്രചാരണാർത്ഥം NK പ്രേമചന്ദ്രൻ MP നയിക്കുന്ന മേഖലാ ജാഥയ്ക്ക് ജില്ലയിൽ 19 May വരവേൽപ്പ് നൽകാൻ തീരുമാനിച്ചതായും UDF നേതാക്കൾ അറിയിച്ചു. CD ന്യൂസ് കായംകുളം. കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം ഗ്രാമസേവാ സമിതിയും വല്യത്ത് ആശുപത്രി, നെഹ്റു യുവകേന്ദ്ര എന്നിവയും ചേർന്ന് ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണമംഗലം തെക്ക് NSS കരയോഗ മന്ദിരത്തിൽ നടക്കുന്ന ക്യാമ്പ് വാർഡ് മെമ്പർ ലതാ എസ് ശേഖർ ഉദ്ഘാടനം ചെയ്യും. കായംകുളം പെരിങ്ങാല കുറ്റിയിൽ രാജീവ് ഭവനത്തിൽ സരസ്വതിയമ്മ നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളം അഗ്നിരക്ഷാ നിലയത്തിന് അത്യാധുനിക റെസ്ക്യൂ ഉപകരണങ്ങളോടു കൂടിയ വാഹനം അനുവദിച്ചു. 70 ലക്ഷം രൂപയുടെ വാഹനവും അനുബന്ധ ഉപകരണങ്ങളും അനുവദിച്ചത് യു പ്രതിഭ MLA മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന്. മോട്ടോർ വാഹന വകുപ്പ് ജില്ലയിലെ പരാതി പരിഹാര അദാലത്ത് വാഹനീയം 2022 നടത്തി. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പെർമിറ്റും ഡ്രൈവ് ചെയ്തയാളുടെ ലൈസൻസും റദ്ദാക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. റംസാൻ മാസത്തിലെ 27-ാം രാവും അവസാന വെള്ളിയാഴ്ചയും അപൂർവ സമന്വയത്തിൽ പ്രാർത്ഥനാ നിർഭരമായി വിശ്വാസികൾ. വേനൽ മഴയിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപനം നടപ്പാക്കുന്നില്ലെന്ന് UDF ജില്ലാ കമ്മിറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.